എ ടി എം മെഷീൻ കടത്തിക്കൊണ്ടു പോകാനുള്ള മോഷ്ടാക്കളുടെ ശ്രമം പോലീസ് വിഫലമാക്കി. ഹരിയാനയിലെ സിർസ ജില്ലയിലാണ് സംഭവം നടന്നത്. ഒരു ദേശസാൽകൃത ബാങ്കിന്റെ ഇലാനാബാദിലെ എ ടി എം കൗണ്ടറാണ് മോഷ്ടാക്കൾ ലക്ഷ്യം വെച്ചത്. മെഷീൻ മോഷ്ടാക്കൾ കാറിൽ കയറ്റുന്നതിനിടെ പോലീസിന്റെ കണ്ണിൽപ്പെട്ടു. തുടർന്ന് മെഷീൻ ഉപേക്ഷിച്ച ശേഷം മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതായി പോലീസ് അറിയിച്ചു. കേരളത്തിലും കർണാടകയിലും ഗ്രാമീണ സൂപ്പർ മാർക്കറ്റിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായി തട്ടിപ്പിനിരയായവർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കാസർഗോഡ് മംഗലാപുരം മേഖലകൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഗ്രാമീണ സൂപ്പർ മാർക്കറ്റിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പായിരുന്നു നടന്നത്. കാസർഗോഡ് സ്വദേശി രാജേഷ് ആൽവ, ഭാര്യ വിനയ ആൽവ, സുഹൃത്ത് പാണ്ഡുരംഗ എന്നിവരുടെ നേതൃത്വത്തിൽ 2007 ഗ്രാമീണ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ ആരംഭിക്കാൻ കമ്പനി രൂപീകരിച്ചത്. കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും കർണാടകയിലും ഗ്രാമീണ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുകയും ചെയ്തു. ജനങ്ങളിൽ നിന്ന് ഷെയറുകൾ പിരിച്ചാണ് കമ്പനി പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഷെയർ എടുത്തവരിൽ നിന്നും 5,000 രൂപ വീതം ഇവർ മാത്രമാകുന്ന നോബൽ ഇന്ത്യ ഗ്രാമീണ സൂപ്പർ മാർക്കറ്റ് എന്ന കമ്പനിയിലേക്ക് മാറ്റിയായിരുന്നു തട്ടിപ്പിറങ്ങേറിയത്. 21,000 ആളുകളിൽ നിന്ന് ഓഹരി ശേഖരിച്ചിരുന്നു. ഓഹരി ഉടമകൾക്ക് പണം കിട്ടാതെ വന്നതിനെ തുടർന്നാണ് തട്ടിപ്പ് പുറത്തായത്. ആ താരത്യം പുറത്തു വരണം. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ ക്രൈം ബ്രാഞ്ചിലേക്ക് ഏൽപ്പിക്കും. ഈ എല്ലാ രേഖകളും ക്രൈം ബ്രാഞ്ചിലേക്കാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. പിന്നെ അതല്ലാതെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പിന്നെ അല്ലാതെ ക്രൈം ബ്രാഞ്ച് IG, DGP എല്ലാ രേഖകളും കണ്ടിട്ട് ഇതിനെ ബോധ്യപ്പെട്ടിട്ട് നമ്മൾ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ നമ്മൾ സഹായിക്കും. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈം ബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. കമ്പനി തുടങ്ങിയ 3 പേരെയും അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇവർ ജാമ്യത്തിലിറങ്ങി. SBI മുംബൈ ബ്രാഞ്ചിൽ 50 കോടിയുടെ ഇടപാട് ഇവരുടെ നേതൃത്വത്തിൽ നടന്നതായും ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നുണ്ട്. ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ വരെ ബാങ്ക് അക്കൌണ്ടുകൾ ഉണ്ടാക്കി വൻ ഇടപാടുകൾ നടത്തിയതടക്കമുള്ള രേഖകൾ ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ചതായും ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിപുലമായ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതെന്നും ഇവർ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. ഇടുക്കിയിലെ പീരുമേട് സ്വദേശിയായ സത്യ എന്ന വിദ്യാർത്ഥിനി തമിഴ്നാട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട് ചെരമ്പല്ലൂർ മുൻ MLA എ രാജ്കുമാറിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ വീട്ടിലാണ് കുട്ടിയുടെ മാതാപിതാക്കളും ഇടനിലക്കാരും ചേർന്ന് വീട്ടുജോലിക്കായി കുട്ടിയെ എത്തിച്ചത്. ഇടുക്കിയിലെ പീരുമേടിനടുത്ത് ലാഡ്രം എസ്റ്റേറ്റിലെ തൊഴിലാളികളായ ചന്ദ്രന്റെയും സുശീലയുടെയും മകൾ സത്യയാണ് തമിഴ്നാട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ പെരമ്പല്ലൂർ മുൻ MLA രാജ്കുമാറിനെയും സഹായികളായ മഹേന്ദ്രൻ, അൻബരസൻ എന്നിവരെയുമാണ് ഇന്ന് വെളുപ്പിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ MLA രാജ്കുമാറിന്റെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാനെന്ന പേരിലാണ് കുട്ടിയെ പീരുമേട്ടിൽ നിന്നും ഇടനിലക്കാരും മാതാപിതാക്കളും കൊണ്ടുപോയത്. എന്നാൽ കുട്ടിയെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുകയായിരുന്നു. ഇതിനിടെ കഴിഞ്ഞയാഴ്ച സത്യയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി രാജ്കുമാറിന്റെ ആളുകൾ മാതാപിതാക്കളെ അറിയിച്ചു. മാതാപിതാക്കൾ ട്രിച്ചിയിലെ ആശുപത്രിയിലെത്തിയപ്പോൾ കുട്ടിയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. ഇവിടെ വെച്ച് വെള്ളിയാഴ്ചയാണ് കുട്ടി മരണമടഞ്ഞത്. കുട്ടിയെ പീഡിപ്പിച്ച ശേഷം വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് സംശയമുണ്ടെന്ന് തേനി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചതിനെ തുടർന്ന് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലും റീപോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് സംസ്കരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് പീരുമേട് സ്വദേശികളായ 2 ഇടനിലക്കാർക്ക് വേണ്ടി കേരള പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. സ്കൂൾ വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കാനിടയായ സംഭവത്തിൽ ശിശുക്ഷേമ സമിതിയും അന്വേഷണം ആരംഭിച്ചു. കുട്ടിയെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇടനിലക്കാരായി പ്രവർത്തിച്ച പീരുമേട് സ്വദേശികളായ 3 പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർമാൻ ഗോപാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് സത്യയുടെ കൊലപാതകം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ശിശുക്ഷേമ സമിതി അംഗങ്ങൾ സത്യയുടെ സ്വദേശമായ പീരുമേടിനടുത്ത് ലാഡ്രം എസ്റ്റേറ്റിലെത്തി. സത്യയുടെ മാതാപിതാക്കളെ അന്വേഷണത്തിന്റെ ഭാഗമായി തമിഴ്നാട് പോലീസ് കൊണ്ടുപോയതിനാൽ ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ സംഘത്തിനായില്ല. സമീപവാസികളിൽ നിന്നും അംഗങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ കുട്ടിയെ പെരമ്പല്ലൂർ മുൻ MLA രാജ്കുമാറിന് കൈമാറിയത് നിയമവിരുദ്ധമായാണെന്ന് ശിശുക്ഷേമ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയെ വിറ്റ മാതാപിതാക്കൾ, വിറ്റവർ, വാങ്ങിയവർ, ദല്ലാൾമാർ, കുട്ടിയെ വേലയ്ക്ക് നിർത്തിയവർ തുടങ്ങിയവരുടെ എല്ലാവരുടെയും പേരിൽ നിയമ നടപടിയെടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലീസിന് നിർദ്ദേശം നൽകുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനായി തോട്ടം മേഖലയിൽ ബാലനീതി നിയമത്തെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്താനും ശിശുക്ഷേമ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. സത്യയുടെ ഇളയ സഹോദരങ്ങളുടെ സംരക്ഷണം മാതാപിതാക്കളുമായി ആലോചിച്ച് ഏറ്റെടുക്കാനും സമിതിക്ക് പദ്ധതിയുണ്ട്. ഇതിനിടെ സംഭവത്തിൽ തമിഴ്നാട്ടിൽ അറസ്റ്റിലായ മുൻ MLA രാജ്കുമാറിനെയും സഹായികളായ അൻബരസൻ, മഹേന്ദ്രൻ എന്നിവരെയും പെരമ്പല്ലൂർ കോടതി റിമാൻഡ് ചെയ്തു. FIR തുടരുന്നു. തിരുവനന്തപുരം എയർപോർട്ട് കാർഗോ കോംപ്ലക്സിൽ CBIയുടെ മിന്നൽ പരിശോധന. കാർഗോ നികുതി വെട്ടിച്ച് കടത്തുന്നതായി പരിശോധനയിൽ CBI കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്തു നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വരുന്ന കാർഗോ വീടുകളിൽ എത്തിക്കുന്നതിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഇടനിലക്കാർ മുഖേനയാണ് വിദേശത്തു നിന്നും എത്തുന്ന കാർഗോ വീടുകളിൽ എത്തിച്ചിരുന്നത്.
കാർഗോകൾ കൊണ്ടുപോകുന്നതിനായി വിദേശത്ത് താമസമാക്കിയവരുടെ പാസ്പോർട്ടുകൾ ഹാജരാക്കുകയും വിദേശത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്ന വ്യാജേന കടത്തുകയുമായിരുന്നു പതിവ്. വിദേശത്ത് ഉപയോഗിച്ച ശേഷം നാട്ടിലേക്ക് എത്തിക്കുന്ന സാധനങ്ങൾക്ക് കസ്റ്റംസ് നികുതി ഇളവുണ്ട്. ഇതിന്റെ മറവിലാണ് ഏജന്റുമാർ പുതിയ ഇലക്ട്രോണിക് സാധനങ്ങൾ കടത്തിയിരുന്നത്. ഇത്തരം സാധനങ്ങൾ കടത്തുന്നതിനായി ഒരു പാസ്പോർട്ട് തന്നെ 10-ലധികം പ്രാവശ്യം ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വർഷം മുൻപ് കാർഗോ കോംപ്ലക്സിൽ നടത്തിയ പരിശോധനയിൽ ഇതേ ക്രമക്കേട് കണ്ടെത്തുകയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം 7 പേർക്കെതിരെ CBI കേസെടുക്കുകയും ചെയ്തിരുന്നു. CBI തിരുവനന്തപുരം യൂണിറ്റ് ASP നന്ദകുമാരൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. നികുതി വെട്ടിച്ച് കടത്താൻ ശ്രമിച്ച 3 ലോഡുകൾ CBI പിടിച്ചെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഒരു ഷവർമ കഴിച്ച് കുടുങ്ങിയിരിക്കുകയാണ് നടനും ഡബിംഗ് താരവുമായ ശോഭി തിലകനും കുടുംബവും. ഭക്ഷ്യവിഷബാധയേറ്റ് 2 ദിവസമായി തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണിവർ. തിലകന്റെ മകനും നടനും ഡബ്ബിംഗ് താരവുമായ ശോഭി തിലകൻ ജീവിതത്തിൽ ഇങ്ങനെയൊരു ആശുപത്രി സീൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഡബ്ബിംഗ് കഴിഞ്ഞ് ചൊവ്വാഴ്ച വീട്ടിലേക്ക് 4 ഷവർമയും വാങ്ങി മടങ്ങിയതാണ് ശോഭി. ഷവർമ കഴിച്ചതിന് പിന്നാലെ രാത്രിയോടെ പ്രശ്നങ്ങളും തുടങ്ങി. ആദ്യം ഭാര്യയ്ക്കും മകനും വയറിളക്കവും ഛർദിയും, പിന്നെ ശോഭിക്കും. എല്ലാവരും ഇപ്പോൾ ഡ്രിപ്പിട്ട് കിടക്കുകയാണ്. ജനങ്ങളെ ദ്രോഹിക്കാനായിട്ട് ഈ ക്വാളിറ്റി കുറഞ്ഞ മായം ചേർത്ത ആഹാരം വയ്ക്കുന്ന ഒരു സ്ഥാപനത്തെയും വെറുതെ വിട്ടിരുന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്റെ മക്കളുടെ കിടപ്പ് കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ശോഭിയുടെയും കുടുംബത്തിന്റെയും മാത്രം പ്രശ്നമല്ല. ശോഭി പാർസൽ വാങ്ങിയ വഴുതക്കാട്ടെ ഹോട്ടലിൽ നിന്നും അതേ ദിവസം ഷവർമ കഴിച്ച തിരുവനന്തപുരം സ്വദേശി അരവിന്ദും ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശോഭിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഫുഡ് ഇൻസ്പെക്ടർ ഹോട്ടൽ അടച്ചുപൂട്ടി. ആശുപത്രി വിട്ട ഉടൻ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ശോഭിയുടെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രധാനമന്ത്രിക്ക് കൊൽക്കത്ത ഹൈക്കോടതിയുടെ കോടതി അലക്ഷൻ നോട്ടീസ്. കൊൽക്കത്തയിലെ വിശ്വഭാരതി സർവകലാശാലയുടെ കീഴിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ വാർഡൻ മൂത്രം കുടിപ്പിച്ച സംഭവത്തിലാണ് നോട്ടീസ്. സർവകലാശാല ചാൻസലർ എന്ന നിലയ്ക്കാണ് പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയച്ചത്. മലിനജലം മൂലം കിടപ്പാടം നഷ്ടപ്പെട്ട കഥയാണ് തിരുവനന്തപുരം നന്ദാവനം സ്വദേശി നളിനിക്ക് പറയാനുള്ളത്. വർഷങ്ങളായി മലിനജലം ഒലിച്ചിറങ്ങി ഇവരുടെ വീട് പൂർണ്ണമായും നശിച്ചു. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള നന്ദാവനത്താണ് നളിനി താമസിക്കുന്നത്. 1.5 സെന്റ് സ്ഥലത്ത് ചെറിയ വീടും തട്ടുകടയുമായി കഴിയുകയായിരുന്നു ഇവർ. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിയൊലിക്കുന്ന മാലിന്യ പൈപ്പ് എന്നും ഇവർക്ക് ഭീഷണിയാണ്. പൈപ്പ് പൊട്ടി മലിനജലം നേരെ ഇവരുടെ വീട്ടിലേക്ക് എത്തും. അന്ന് തട്ടുകട പ്രവർത്തിക്കില്ല. സ്ഥിരമായി വെള്ളം വീട്ടിലേക്ക് എത്തിയതോടെ വീടിന്റെ ഭിത്തികൾ ഇടിഞ്ഞു. ഒപ്പം മലിനജലം ഉണ്ടാക്കുന്ന രോഗങ്ങളും വന്നു കഴിഞ്ഞാൽ ശർദിലും വയറ്റിളക്കം ഇങ്ങനെയുള്ള അസുഖം കൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റൂല. ചെറിയൊരു തട്ടുകട വെച്ചത് അത് ഇപ്പോൾ 1 വർഷം കൊണ്ട് ഒന്നും ഒട്ടും ചെയ്യാൻ പറ്റാത്ത സ്ഥിരമായിട്ട് ഒഴുക. പലതവണ പരാതിപ്പെട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല, പരാതി കേട്ടതുമില്ല. ഒടുവിൽ സഹികെട്ട് ഇവർ താമസം മാറ്റി. 3000 രൂപ വാടകയ്ക്ക് മറ്റൊരു വീട്ടിൽ. തിരക്കേറിയ റോഡിന്റെ വശത്തുനിന്നും മാറിയതോടെ തട്ടുകട നിർത്തി. ഹൃദ്രോഗിയായ ഇവർക്ക് മരുന്ന് വാങ്ങാൻ പോലും വഴിയില്ല. അധികാരികൾ കൈയൊഴിഞ്ഞതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഭർത്താവും മകനും അടങ്ങിയ ഇവരുടെ കുടുംബം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. FIR പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ കൊടും ക്രൂരത ചെയ്തവർ വിലസ് നടക്കുന്നു. ഗുവാഹത്തിയിൽ പെൺകുട്ടിയെ നടുറോഡിൽ മാനഭംഗപ്പെടുത്തിയ 20 പേരും ക്യാമറയിൽ കുടുങ്ങി. പക്ഷെ പോലീസിന് പിടികൂടാനായത് 4 പേരെ മാത്രം. വ്യാജ ഇമെയിലിലൂടെ കോടികളുടെ തട്ടിപ്പ്. കോടികൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ വസ്തുവിറ്റും കടം വാങ്ങിയും പണം നൽകിയവർ കുടുങ്ങി. പാരിപ്പള്ളിയിൽ പോലീസുകാരനെ കൊന്ന കേസിലെ പ്രതി ആഡ് ആന്റണിയുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഏറ്റുമാനൂരിൽ നടന്ന നിരവധി മോഷണ കേസുകളിലും ആഡ് ആന്റണിക്ക് പങ്ക്. തിരച്ചിൽ വ്യാപകം. നഗരത്തിലൊരു ഹോട്ടലിൽ നിന്നും ഷവർമ കഴിച്ച ശോഭി തിലകനും കുടുംബവും ആശുപത്രിയിൽ. ഇതേ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. FIR ഇളക്കം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. തുടർന്ന് മുൻഷി കാണാം. അഞ്ചു ഗൾഫ് ന്യൂസുമായി അളകനന്ദ ചേരും. നമസ്കാരം.